ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോയുമായിട്ടാണ്. അതായത് മുടി നല്ല ഉള്ളോടുകൂടി പെട്ടെന്ന് നീളം വെക്കുന്നതിന്, മുടിയിലുണ്ടാകുന്ന താരന്, അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ, ചൊറിച്ചിൽ, മുടി പൊട്ടിപ്പോകുന്നത്, നരച്ച മുടി എന്നിവയൊക്കെ പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന നല്ല ഒരു ഹെയർ സെറമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ അടുക്കളയിലെ എപ്പോഴുമുള്ള മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ സെറമാണ്. മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹെയർ സെറം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക, വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാനിവിടെ സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി സവാളയൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയാൽ മതി നമുക്കിതൊന്ന് ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ടാണ്. ഒത്തിരി അങ്ങ് ചെറുതാക്കി എടുക്കേണ്ട, ഏകദേശം ഈ ഒരു അളവിലെടുത്താൽ മതി. ഇനി ഞാനിവിടെ മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ജ്യൂസ് പിഴിഞ്ഞെടുക്കാനുള്ള ഭാഗത്തിൽ ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സവാള ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകാൻ പാടില്ല, എങ്കിൽ നമുക്ക് ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ് ഉപയോഗിച്ച് നമ്മുടെ ആ സവാളയുടെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഇത് അരയ്ക്കാനായിട്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ സവാളയിൽ തന്നെയുള്ള നീരാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത്. അരിപ്പ ഉപയോഗിച്ചോ തുണി ഉപയോഗിച്ചോ നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. തുണി ഉപയോഗിച്ചാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇത്രത്തോളം ജ്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഏകദേശം ഒരു ഗ്ലാസ്സോളം ഉണ്ട്. സവാള നീര് മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ മുടി കൊഴിച്ചിൽ തടയുന്നതിനും താരം പോകുന്നതിനുമൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ നരച്ച തലമുടി കറുപ്പിക്കുന്നതിനും അകാല നര ഒഴിവാക്കാനും സവാള നീര് സഹായിക്കും. ഇത് മാത്രമായിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും അത്രയ്ക്ക് നല്ലതാണ്. ഇനി നമ്മുടെ സവാള നീര് അങ്ങോട്ട് മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു ഗ്ലാസ്സോളം സവാള നീരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 2:1 എന്ന റേഷ്യോയിലാണ് എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അടുപ്പിൽ വെച്ച വെള്ളം ഒന്ന് നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, തേയിലപ്പൊടി നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവയും നമ്മുടെ തലമുടിയിൽ ഉണ്ടാകുന്ന താരന, മുടി കൊഴിച്ചിലൊക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ മുടി നീട്ടി വളർത്തുന്നതിനും ഒരുപാട് സഹായിക്കുന്നു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ആ സവാളയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം വെട്ടി തിളക്കുന്ന സമയത്ത് വേണം സവാള നീര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതൊരു 10 മിനിറ്റോളം നല്ലതുപോലെ തിളപ്പിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഏകദേശം നമ്മളിപ്പോൾ 3 ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് ഒരു 1.5 ഗ്ലാസ് ആവുന്നത് വരെ നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിക്കണം. തിളച്ചു വറ്റുന്നത് മൂലം ആ സവാളയുടെയും തേയിലയുടെയും ഉലുവയുടെയും എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ഹെയറിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും. അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ, തലമുടിയിലുണ്ടാകുന്ന കട്ടകട്ട പോലുള്ള താരന്, മുടി പൊട്ടിപ്പോകുന്നത് എന്നിവയൊക്കെ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വെള്ളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ പീരിയഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ, തൈറോയിഡിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ, പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ എന്നിവയൊക്കെ വളരെ എളുപ്പത്തിൽ വെറും 3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എത്ര വളരുന്നില്ല എന്ന് പറയുന്ന മുടിയും അതുപോലെ എത്ര വണ്ണമില്ലാത്ത കോലുമുടിയും ഈ ഒരു സെറം യൂസ് ചെയ്യുന്നത് മൂലം വളരെ എളുപ്പത്തിൽ തഴച്ചു വളരുന്നതായിട്ട് കാണാം. 60 വയസ്സ് കഴിഞ്ഞവർക്ക് പോലും ഈ ഒരു സെറം ഉപയോഗിക്കുന്നത് മൂലം മുടി നല്ലതുപോലെ വളരുന്നതായിട്ട് കാണാം. അതുപോലെ കഷണ്ടിയൊക്കെ ഉള്ള തലകളിൽ മുടി കിളിർക്കാനായിട്ട് ഈ ഒരു സെറം യൂസ് ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റോളം നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത വെള്ളത്തിൻ്റെ പകുതിയോളമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് നല്ലതുപോലെ പോയതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ.
അപ്പോൾ വേണ്ട ഇത്തരത്തോളം വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഉലുവയുടെയും തേയിലയുടെയും അതുപോലെ സവാളയുടെയും എല്ലാ ഗുണങ്ങളും ഒരുപോലെ അടങ്ങിയിരിക്കുന്ന നല്ലൊരു ഹെയർ സെറമാണിത്. ഇത് യൂസ് ചെയ്യുന്നത് മൂലം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ എഫക്റ്റീവായിട്ട് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ചെറിയ കുട്ടികളുടെ മുടിയിൽ പോലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് വലിയ പൈസ ചിലവില്ല. നമ്മുടെ അടുക്കളയിൽ എപ്പോഴും കാണുന്ന മൂന്ന് സാധനങ്ങളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒട്ടും കെമിക്കൽസ് ഒന്നും അടങ്ങാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ മുടിയിൽ അപ്ലൈ ചെയ്യാനും പറ്റും. നമ്മൾ വലിയ വില കൊടുത്ത് തലമുടി വളരാനായിട്ട് കടകളിൽ നിന്ന് ഓരോ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇനി അതൊന്നും വേണ്ട. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വെറും 3 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു ഹെയർ ഗ്രോത്ത് നമ്മുടെ തലമുടിക്കുണ്ടാകും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ക്ലോത്തിൻ്റെ കഷ്ണം, ഒരു പഞ്ഞിയുടെ കഷ്ണം ഉപയോഗിച്ച് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാനിവിടെ കാണിച്ചു തരാം. കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പാണ് നമ്മൾ ഈ ഒരു സെറം തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മുടെ തലമുടി നല്ലതുപോലെ ചീകിയൊന്ന് ചെടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. അതിനായിട്ട് പല്ലകലമുള്ള നല്ലൊരു ചീപ്പ് തന്നെ എപ്പോഴും ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചീകുമ്പോൾ മുടിയൊക്കെ എപ്പോഴും പൊട്ടിപ്പോകുന്നതിന് ഇടയാകും. ഇപ്പോൾ ഞാനിവിടെ മുടി ചീകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ഓയിലാണ് തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അത് മുടിയിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഞാനിവിടെ തേക്കുന്നത് നമ്മൾ മുടി വളരാനായിട്ട് വീട്ടിലുണ്ടാക്കി എടുത്തിരിക്കുന്ന ചെമ്പരത്തി പൂവിൻ്റെ എണ്ണയാണ്. വളരെ പെട്ടെന്ന് മുടി നീളം വെക്കുന്നതിനും അതുപോലെ നല്ല ഉള്ളു വെക്കുന്നതിനും മുടി കൊഴിച്ചിലൊക്കെ മാറുന്നതിനും ഒരുപാട് സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. നമുക്ക് ഉപയോഗിച്ചൊരു 3 ദിവസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നല്ലൊരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ ഓയിലൊക്കെ തേച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹെയർ സെറം കൂടി മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്പ്രേ ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് സ്പ്രേ ചെയ്തിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്കാൽപ്പിലെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി ഒന്ന് സ്പ്രേ ചെയ്യേണ്ട, കുറച്ച് മാത്രം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ലതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചില്ല, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു കോട്ടൻ്റെ ക്ലോത്തിൻ്റെ കഷ്ണം ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മുടെ സ്കാൽപ്പിലെ ഓരോ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. വെറും 3 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മുടി കൊഴിച്ചിലൊക്കെ മാറ്റി, അതുപോലെ താരനൊക്കെ. ഇത് നമുക്ക് എല്ലാ ദിവസവും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു തവണ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ പറ്റും. കുളിക്കുന്നതിന് അരമണിക്കൂറെങ്കിലും നമ്മൾ മുടിയിൽ തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് സാധാ നോർമൽ വാട്ടറിൽ കഴുകിയെടുത്താൽ മതി. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.